ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എം ഐ മോട്ടിവേഷന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ മുഹ്സിൻ ഇരിക്കോ. പി എസ് സി എക്സാമുകളിൽ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന തെങ്ങിനെക്കുറിച്ച്, തെങ്ങുകൊണ്ട് നാം അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി ചോദ്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ലോക നാളികേര ദിനം എന്നാണ്. ലോക നാളികേര ദിനം എന്നാണ്. സെപ്റ്റംബർ 2-നാണ് ലോക നാളികേര ദിനം. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സി എക്സാമുകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതാണ്. കോക്കസ് ന്യൂസിഫറ എന്നതാണ് ശാസ്ത്രീയ നാമം. തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ എന്നാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയമാണ് ഇളനീർ. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? ഇളനീർ. ഗോവയുടെ സംസ്ഥാന വൃക്ഷം ഏതാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയ പി എസ് സി ചോദ്യമാണ്, മറന്നു പോകരുത്. ഗോവയുടെ സംസ്ഥാന വൃക്ഷമാണ് തെങ്ങ്. തെങ്ങ് ഗോവയുടെ സംസ്ഥാന വൃക്ഷമാണ്. മാലിദ്വീപിൻ്റെ ദേശീയ വൃക്ഷം ഏതാണ്? മാലിദ്വീപിൻ്റെ ദേശീയ വൃക്ഷമാണ് തെങ്ങ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ, എന്നാൽ നമുക്ക് തെറ്റിപ്പോകുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. കോക്കനട്ട് ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോക്കനട്ട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. എന്നാൽ കോക്കനട്ട് പാല സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസ് എന്ന രാജ്യത്താണ്. കോക്കനട്ട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. അതേപോലെ തന്നെ കോക്കനട്ട് പാല സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലാണ്. കിടിലൻകോടാണ് ഗോദിത്രി കോപ്പാഫി. ഗോദിത്രി കോപ്പാഫി. കോക്കനട്ട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ത്രിപുരയിലാണ്. അതാണ് ഗോദിത്രി. കോപ്പാഫി. കോക്കനട്ട് പാല സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പൈൻസിലാണ്. പഠിച്ചു വെക്കുക, ഗോദിത്രി കോപ്പാഫി, ഗോദിത്രി കോപ്പാഫി, ഗോദിത്രി കോപ്പാഫി. മൂന്നാല് വട്ടം പടന്ന് ബ്രെയിനിലേക്ക് സ്റ്റോം ചെയ്യുക. കോക്കനട്ട് ദ്വീപ് ത്രിപുരയിൽ, കോക്കനട്ട് പാലസ് ഫിലിപ്പൈൻസിൽ. മറന്നു പോവാതെ പഠിച്ചു വെക്കുക. തെങ്ങുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമുണ്ട്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏതാണ്? അത് തെങ്ങാണ്. 1000 ആവശ്യങ്ങൾക്കുള്ള വൃക്ഷമാണ് തെങ്ങ്. മലബാറിലെ അറിയപ്പെടുന്ന ഹോർട്ടൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിൽ ആദ്യമായി പ്രതിപാദിക്കുന്ന സസ്യമാണ് തെങ്ങ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷമാണ് തെങ്ങ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവ ഉദ്യാനം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവ ഉദ്യാനം കുറ്റ്യാടിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലാണ് കേരളത്തിലെ ആദ്യത്തെ നാളികേര ജൈവ ഉദ്യാനം. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമുണ്ട്, കേരളത്തിലെ ചെന്തെങ്ങ് നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? കേരളത്തിലെ ചെന്തെങ്ങ് നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഇത് നിങ്ങൾക്ക് ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം എത്രയും പെട്ടെന്ന് 70 12 19 59 13 എന്ന നമ്പറിലേക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നതാണ്. കേരളത്തിലെ ചെന്തെങ്ങ് നഗരം എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? അത് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കാസർഗോഡ് ജില്ലയെക്കുറിച്ച് പഠിച്ചിടത്ത് വളരെ കൃത്യമായി ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നാളികേര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാളികേര വികസന ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാളികേര വികസന ബോർഡ് കൊച്ചിയിലാണെങ്കിൽ നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ്
നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി എക്സാമിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന എന്നാൽ നമ്മെ കുഴപ്പിക്കുന്ന പ്രധാന തെങ്ങിനങ്ങളെ കുറിച്ചാണ്. ഈ ചോദ്യങ്ങൾ വരുമ്പോൾ അത് തെങ്ങുമായി ബന്ധപ്പെട്ടതാണ്, തെങ്ങിനങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് ചന്ദ്രലക്ഷയാണ്, രണ്ടാമത് ചന്ദ്രശങ്കരയാണ്, മൂന്ന് ലക്ഷഗംഗയാണ്, നാലാമത് ലക്ഷദ്വീപ് ഓർഡിനറി ആണ്, അഞ്ചാമത് ലക്ഷദ്വീപ് മൈക്രോ ആണ്. ഒന്ന് ചന്ദ്രലക്ഷ, രണ്ട് ചന്ദ്രശങ്കര, മൂന്ന് ലക്ഷഗംഗ, നാല് ലക്ഷദ്വീപ് ഓർഡിനറി, അഞ്ച് ലക്ഷദ്വീപ് മൈക്രോ. ഈ അഞ്ച് ഇനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതായി നമ്മൾ ഇതിൻ്റെ മറ്റിനങ്ങളെ കുറിച്ച് പഠിക്കുക. ആറാമത്തത് വെസ്റ്റ് കോസ്റ്റ് കാൽ, ഏഴാമത്തത് ഈസ്റ്റ് കോസ്റ്റ് കാൽ, എട്ടാമത് ചാവക്കാട് ഓറഞ്ച്, ഒമ്പതാമത് ചാവക്കാട് ഗ്രീൻ, പത്താമത് ഗംഗബോധം, പതിനൊന്ന് മലയൻഡോർഫ്, പന്ത്രണ്ട് കൊച്ചിൻ ചൈന. കൊച്ചിൻ ചൈനയെക്കുറിച്ച് വിശദമായി പഠിക്കാൻ നിങ്ങൾ കാത്തിരിക്കുക, ഒരു കിടിലൻ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ ഈ പന്ത്രണ്ട് തെങ്ങിനങ്ങളാണ് കേരളത്തിലെ പ്രധാന തെങ്ങിനങ്ങളെന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ പി എസ് സി നിരന്തരം ചോദിക്കുന്ന തെങ്ങിനങ്ങളുമായി ബന്ധപ്പെട്ട, തെങ്ങുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളേക്ക് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഏവർക്കും താങ്ക് യു.